മദർ തെരേസയുടെ ജന്മദിനം സംസ്ഥാന സർക്കാർ അനാഥ അഗതി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാതല പരിപാടികൾ സാമൂഹ്യനീതി വകുപ്പിന്റെയും ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ നടന്നു. കൈപ്പുഴ സെന്റ് തോമസ് അസൈലത്തിൽ നടന്ന പരിപാടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല ഉദ്ഘാടനം ചെയ്തു. ആ സാമൂഹ്യ നീതി വകുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഈ ഭൂമുഖത്തുള്ള ഈ നാട്ടിലുള്ള എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്നുള്ള, നീതി ഉറപ്പാക്കുന്ന ഒട്ടേറെ പ്രവർത്തികൾ കോട്ടയം ജില്ലയെ പഞ്ചായത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സാമൂഹ്യ നീതി വകുപ്പ് ഒത്തിരി ഒരുപിടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നടക്കാൻ വയ്യാത്ത ആളുകൾക്ക് വീൽ ചെയർ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇത് മൂന്ന് വീലുള്ള സ്കൂട്ടറുകൾ കൊടുക്കുന്നു. ആ സ്കൂട്ടറുകൾ ഉപയോഗിച്ച് അത്തരം ആളുകൾ അത് ഉപയോഗിച്ച് തൊഴിൽ പോലും കണ്ടെത്തുന്ന ആളുകൾ, ലോട്ടറി പരിപാടി അടക്കമുള്ള കാര്യങ്ങൾ ആ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒട്ടേറെ ആളുകളുണ്ട്. കാല് പാടില്ല എങ്കിൽ കൂടിയും അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ സഹായം കൂടെ ലഭ്യമാകുമ്പോൾ, രാഷ്ട്രത്തിൻ്റെ സഹായം കൂടെ ലഭ്യമാകുമ്പോൾ, അവർക്കൊരു ജീവിതമാർഗമാകുമ്പോൾ അവർ അവരുടെ വൈകല്യം മറക്കുകയാണ്. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കോട്ടയം സി എം എസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജീഷ് കെയർ മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടമുറി കാരിസ് നികേതൻ ഓൾഡ് ഏജ് ഹോം ഡയറക്ടർ ഫാദർ സഖറിയാസ്, കോട്ടയം സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത, സെന്റ് തോമസ് അസൈലം ഡയറക്ടർ സിസ്റ്റർ ഫ്രാൻസി, സാമൂഹ്യനീതി വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് പ്രിയദർശിനി കെ സി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോട്ടമുറി കാരിസ് നികേതൻ, കാരുണ്യ എസ് എച്ച് ശ്രീകണ്ഠമംഗലം, കോട്ടമുറി സ്നേഹാലയം, അംബ്രോ ഭവൻ അതിരമ്പുഴ, സെന്റ് തോമസ് അസൈലം കൈപ്പുഴ, ഏഞ്ചൽ ഗാർഡൻ നീണ്ടൂർ, ഏറ്റുമലൂർ ജോസ്ഗിരി എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. മദർ തെരേസയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടാണ് ദിനാചരണ പരിപാടികൾ ആരംഭിച്ചത്.